വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ക്യാൻസർ ബാധിതയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നടി ശരണ്യ ശശിയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് പ്രേക്ഷക ലോകവും സഹപ്രവർത്തകരും. ശരണ്യയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സാധാരണക്കാരും സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരുമൊക്കെ ആദരവർപ്പിക്കാനെത്തി. ഞാനിപ്പോ ശരണ്യയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവളിരുന്ന മുറ്റമാണത്. ഇവിടെ ഇരുന്നാണ് വളരെ സന്തോഷവതിയായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ഷോക്കായി. ഉച്ചക്കാണ് ഞാൻ അറിയുന്നത്. 2 മണിക്ക് പുറപ്പെട്ടു ഇപ്പോൾ വീട്ടിലെത്തി. എന്തായാലും ശരണ്യ വേദനയില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് വിശ്വസിച്ച് നമുക്ക് സമാധാനിക്കാം. അടുത്ത ജന്മത്തിൽ സന്തോഷമുള്ള ഒരു ജീവിതം അപ്പോഴത്തേക്ക് കിട്ടട്ടെ. എത്രയോ ഓപ്പറേഷനുകൾ നടത്തി, വേദന ഒരുപാട് സഹിച്ചു. ഇപ്പോൾ ശരണ്യ മോള് കൂടെ വളരെ സുന്ദരിയായിട്ട് കിടക്കുകയാണ്. ആ യാത്ര അവസാനിപ്പിച്ചു. എന്തായാലും സ്വന്തമായിട്ടൊരു വീട്ടിൽ വളരെ സന്തോഷമായിട്ട് താമസിക്കാൻ സാധിച്ചു. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് പേരെ പ്രാർത്ഥനയുണ്ട് കുട്ടി ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നതിന്. അപ്പോൾ ആ പ്രാർത്ഥനകൾക്ക് പ്രത്യേക നന്ദി പറയുന്നു. എന്തായാലും ആയുസത്തിൽ നമുക്ക് പോകേണ്ടി വരും. ഇതൊരു സത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പലരും വർഗീയതയുടെ പേരിൽ ഇപ്പോഴും ഇന്ന് കാലത്തിട്ട പോസ്റ്റിന് പോലും എന്തൊക്കെയോ മോശം കമൻറ്റുകളൊക്കെ വരികയുണ്ടായി. നമ്മുടെ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ ചുറ്റും കോടാനുകൂടി രോഗാണുക്കളുണ്ട്. ഏത് നിമിഷവും ആരെയും എഫക്റ്റ് ചെയ്യാം. കോവിഡ് വന്ന് പോസ്റ്റ് കോവിഡായി വീണ്ടും ആ അസുഖത്തെ ബാധിച്ചു. അപ്പോൾ നമ്മളൊക്കെ ഒരു വൈറസ് ബാധിച്ച തന്നെ ഒരു അസുഖം വന്നാൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതം തീർന്നു. ഉള്ള കാലത്ത് സന്തോഷമായിട്ടും സ്നേഹത്തോടു കൂടിയും സഹോദരങ്ങളെപ്പോലെയും വർഗീയതയ വിഷയം വർഗീയ വിഷയങ്ങളും ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. കുറച്ചു കാലം നമ്മളിവിടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ശാശ്വതം. മരണമെന്ന് പറയുന്നത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. അത് സംഭവിക്കും. ആ ഉള്ളത്രയും കാലം വേദനിപ്പിക്കാതെ പരസ്പരം ചീത്ത പറയാതെ പരസ്പരം ഉപദ്രവിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഒരു യാത്രയുടെ അവസാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരിയായി വളരെ ഭംഗിയായി ജീവിച്ചൊരു കുട്ടിക്ക് ചെറിയൊരു അസുഖം വന്നതിൻ്റെ പേരിൽ വളരെ വേദന അനുഭവിച്ചു. എന്തായാലും ശരണ്യ യാത്ര പറയുകയാണ്. നിങ്ങളോടൊക്കെ ഇത്രയും കാലം ശരണ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ശരണ്യയെ സഹായിച്ചവർ, വീടിന് വേണ്ടി നിന്നവർ എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു വീട്ടിലെത്തുമ്പോൾ ലൈവ് ഇടണമെന്നുള്ളത്. എന്തായാലും 2 മണിക്കാണ് വന്നതെങ്കിലും അവിടുന്ന് പുറപ്പെട്ടെങ്കിലും ഇപ്പോൾ 8 മണി 8:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. എറണാകുളത്തു നിന്ന് ശരണ്യയെ അവസാനം നോക്കുന്നു കാണണമെന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശരണ്യ ഇവിടെ വന്നപ്പോൾ ആകെ ആവശ്യപ്പെട്ടത്, എന്നോട് ആവശ്യപ്പെട്ടത് ഒരു TV ആണ്. ആ TV ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇത് കാണാൻ ശരണ്യയില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സമ്മാനം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഇനി ശരണ്യയുടെ കണ്ണുകൾ ഈ TV കാണാനുണ്ടാവില്ല.